കാർ ഡോറുകളിൽ ഇരുന്ന് അപകടകരമായി യാത്ര ചെയ്ത യുവാക്കളുടെ വാഹനം കസ്റ്റഡിയിലെടുത്ത MVD സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ്. കാർ ഡോറിന് മുകളിൽ കയറിയിരുന്ന് തല പുറത്തേക്കിട്ടായിരുന്നു യുവാക്കളുടെ അപകടയാത്ര. ഇതിനിടയിൽ കൂട്ടത്തിലൊരു യുവാവ് മൊബൈൽ ഫോൺ നോക്കുന്നുമുണ്ട്. അപകടങ്ങൾ പതിവായിരുന്ന കായംകുളം പുനലൂർ KP റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു യുവാക്കളുടെ കാർ അഭ്യാസം. യുവാക്കൾ നൂറനാട് സ്വദേശികളാണ്. യാത്രയുടെ, അതായത് ഈ അപകടയാത്രയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവുകയും ചെയ്തു. വാഹനമോടിച്ചിരുന്ന ഗ്യാരി ബെന്നയാളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഇയാൾ തന്നെയാണ് കൂട്ടുകാർക്കൊപ്പം കല്യാണ ചടങ്ങുകൾക്കായി പോകാൻ ഈ വാഹനം ഉപയോഗിച്ചതും. മാവേലിക്കര ജോയിന്റ് RTO ആണ് യുവാക്കൾക്കെതിരെ കേസെടുത്തത്. ഡ്രൈവർ അടക്കം വാഹനത്തിലുണ്ടായിരുന്ന 5 യുവാക്കളോടും ഇന്ന് ചോദ്യം ചെയ്യാനായി മാവേലിക്കര ജോയിന്റ് RTO ഓഫീസിലും നൂറനാട് പോലീസ് സ്റ്റേഷനിലും എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കി റോഡിൽ അഭ്യാസം കാണിക്കുന്നവർക്കും വൈറലാകാൻ വേണ്ടി എന്തും കാണിക്കാമെന്ന് വിചാരിക്കുന്നവർക്കും ഈ യുവാക്കൾക്ക് കിട്ടിയ പണി ഒരു പാഠമാകണം. ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കാർ കസ്റ്റഡിയിലെടുത്തത്. ഈ ഒരു കാർ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർ പിന്നീട് അത് നൂറനാട് പോലീസിന് കൈമാറുകയായിരുന്നു. വാഹന ഉടമയായ ആലപ്പുഴ പാലമേൽ സ്വദേശി ആഷിഖ് ഷെഫീഖിന്റെ വീട്ടിൽ നിന്നാണ് MVD ഉദ്യോഗസ്ഥർ KL24N8838 എന്ന രജിസ്റ്റർ നമ്പറിലുള്ള വാഹനം കസ്റ്റഡിയിലെടുത്തത്. യുവാക്കൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക മാത്രമല്ല, ഇത് ചോദ്യം ചെയ്തവർക്കെതിരെ വഴക്കിടുകയും ചെയ്തു. ഒരു കല്യാണ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ചു വാഹനങ്ങൾ ചാരുമൂട് ജംഗ്ഷനിൽ സമീപം അപകടകരമായ രീതിയിൽ ഓടിക്കുകയും അതിലെ യാത്രക്കാർ പുറത്തേക്ക് തള്ളി നിന്നുകൊണ്ട് പൊതുജനങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും ശല്യമുണ്ടാകുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്തു എന്നുമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് MVD പ്രസന്നകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിസാഹസികമായി വാഹനമോടിക്കുന്ന ഇത്തരക്കാരുടെ അഭ്യാസങ്ങളിൽ ബലിയാടാകുന്നത് ഒന്നുമറിയാത്ത വഴിനടക്കാരും മറ്റ് യാത്രക്കാരുമാണ്. അമിത വേഗത്തിൽ വാഹനമോടിച്ച് ശല്യമുണ്ടാക്കുന്നവർക്കും കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ബൈക്കിലും കാറിലും രൂപമാറ്റം വരുത്തുന്നവർക്കുമെതിരെ ഇത്തരം കർശന നടപടികൾ ഉണ്ടാകണം. നട്ടപ്പാതിരയ്ക്ക് പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിൽ കുറവല്ല. ഇത്തരം റോഡ് അഭ്യാസികൾക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന MVD തീർച്ചയായും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. എല്ലാ റോഡ് അഭ്യാസികൾക്കും ഇതൊരു നല്ല പാഠമാകട്ടെ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.